ഞാൻ ഇന്ന് അവൽ വിളയിച്ചാണ് ഉണ്ടാക്കുന്നത്. അവൽ വിളയിച്ച ഉണ്ടാക്കാനായിട്ട് ഇവിടെ 1/2 കിലോ അവലുണ്ട്, 1/2 കിലോ ശർക്കരയുണ്ട്, കുറച്ച് നട്ട്സുണ്ട്, പീനട്ടും കാഷ്യനട്ട്, ജിഞ്ചലി, കശുവണ്ടി, കപ്പലണ്ടി, എള്ള്, തേങ്ങ ചെറുതായി കൊത്തിയത്, പിന്നെ ഒരു തേങ്ങ ചരണ്ടിയിടുന്നുണ്ട്. ശർക്കര ആദ്യം ഉരുക്കി അരച്ചിടുന്നു, അവൽ ചൂടാക്കിയിടുന്നു. ഇതെല്ലാം നെയ്യിൽ വറുത്തെടുക്കും. അവൽ ചൂടാക്കാൻ വേണ്ടി ചെറുതായിട്ട് ചൂടാക്കി, ശർക്കര ഉരുക്കാൻ വേണ്ടി അടുപ്പിൽ വെച്ച് ഉരുക്കിക്കൊണ്ടിരിക്കുന്നു. ഉരുകി കഴിയുമ്പോൾ കല്ല് മാറി കല്ല് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് അത് അരിച്ചെടുക്കും. കല്ല് ചിലപ്പോൾ കല്ല് കാണും, കല്ലുകളെ അരിച്ചെടുക്കും. ശർക്കര ഉരുക്കി വെച്ചു, തേങ്ങ ചേർന്ന് വെച്ചിട്ടുണ്ട്. ഇനി ഇത് വറുത്തെടുക്കണം. വറുത്തെടുക്കാനായിട്ട് ഒരു ചട്ടിയിൽ എണ്ണ നെയ്യ് ഒഴിച്ച് ഇഷ്ടംപോലെ ആവശ്യത്തിന് വെച്ചിട്ട് തേങ്ങയിട്ട് അവിടെ വറക്കും. എണ്ണ ചൂടാകുമ്പോൾ തേങ്ങയിട്ട് വറക്കും. തേങ്ങയിട്ടതിന് ശേഷം കപ്പലിൻ്റെയും പശുവിൻ്റെയും എള്ളും ചൂടാക്കണം. അങ്ങനെ തേങ്ങയിടാം. ഉരുത്തിരിക്കുന്ന ശർക്കരയിലേക്ക് തേങ്ങയിടണം. തേങ്ങ ഇട്ടിട്ട് വെള്ളം വറ്റുന്നതാണ്. അതോടൊപ്പം തന്നെ തേങ്ങ വറക്കാൻ വേണ്ടി തേങ്ങ വന്നാലും ഊറ്റുകയാണ്. പശുവിൻ്റെയും കപ്പലിൻ്റെയും എല്ലാം വറക്കണം. ഏലയ്ക്ക പൊടിച്ചും എസൻസ് ഒരു മാത്രം കണ്ടിട്ടുണ്ട്. അവൽ ഉണ്ടാക്കി വെച്ചു പൊടിച്ചിരിക്കുന്ന ശർക്കരയിലേക്ക് തേങ്ങയിടണം. തേങ്ങ ഇട്ടിട്ട് വെള്ളം വറ്റുന്നതാണ്. ഏലയ്ക്ക പൊടിച്ചും എസൻസ് ഒരു മാത്രം കണ്ടിട്ടുണ്ട്. അതിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവൻ വേണ്ടിയിട്ടുള്ള എല്ലാ ചേരുവകളും ചേർത്തിട്ടുണ്ട്. ഈ ഇളക്കിയിട്ട് ഒഴിച്ചാണ് അവളെ ശക്തികൾ തേങ്ങ നട്സ് വെള്ളം ഒഴിച്ച് ആളുകൾക്ക് ചായ ഇട്ട് കൂട്ടാണ് അവൻ വിളയിച്ച് ഇത് കുഞ്ഞു പോലെ വിളയിച്ചു.
Gidelim. Şuradan aldım. Altını da